പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തരാമസിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ സമർക്കും ഒരു ഗെയിം സ്വാദം. അപ്പോൾ നമ്മൾ പിന്നെ ജി ടി ഫൈവിന്റെ അടുത്തൊരു ആർ പി വീഡിയോ വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ നമ്മൾ ഇന്ന് റിച്ചിട്ടല്ല, നമ്മുടെ ക്യാരക്ടറായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് നമ്മുടെ ഗെയിം തെറാപ്പിസിന്റെ ഓൺലൈൻ ക്യാരക്ടറായിട്ടാണ് കളിക്കുന്നത്. യെസ്, എന്റെ അമ്മ രാവിലെ ഒന്ന് വേഗം എണീക്കട്ടെ ഗൈസ്. ഇതെന്തൊക്കെയാണ് ഗൈസ്? അപ്പോ വീഡിയോയില് അല്ല, ഇന്നിപ്പോ എന്താ നമ്മള് ചെയ്യാൻ പോണേ നമുക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മളിങ്ങനെ രാവിലെ എണീറ്റായിട്ടു എന്തൊക്കെയാണെന്ന് അറിയില്ല. ആ ഉറക്കത്തിൽ ഉറക്കപ്പിച്ചില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ കുറച്ചു നേരം വന്നിട്ട് ടി വിയിലും അല്ല ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലേ? യെസ്, ഇത് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഒക്കെ വീട് തന്നെയാണ്. പക്ഷെ ഫ്രാങ്ക്ലിൻ ഇപ്പൊ ഇവിടെ ഇല്ലേ ഗീസ്? നമുക്ക് വാടകയ്ക്ക് തന്നേക്കാം. ഫ്രാങ്ക്ലിൻ കാരങ്ങളോ പോയി. അതെ, ആ രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു കോഫി കുടിച്ചിരിക്കാൻ നല്ല സുഖമാണ് ഗീസ്. എന്റെ മുടി പച്ചത്തലയാണ് ഗീസ്, ഒരു സ്റ്റൈലിനാക്കിയതാണ്. അതാകെ വളം വളിപ്പായൊന്നും അറിയില്ല, പക്ഷെ ഒരു ഫ്രീക്കനായില്ലേ. പാട്ടൊക്കെ ഇട്ട് നിൽക്കണം. കാപ്പി കുടിക്കാനും സമയമില്ല. രാവിലെ തന്നെ ആരോ വന്നിട്ടല്ലോ ഗ്ലാസ് കൂടെ വെക്കട്ടെ. ആരോ വന്നിട്ടല്ലോ പുറത്ത്. ഫോൺ അടിച്ച് ഫോൺ അടിച്ച് ദേ വരുന്നു ദേ വരുന്നു. ആരത്? ഹലോ, നീയാടാ വണ്ടി കില്ലാടിയാണല്ലോ നീ. നീ വല്ല ബിസിനസ് കേട്ടുല്ലോ. എനിക്കിരിക്കാൻ പറ്റില്ലല്ലോ അപ്പുറത്തെ കമ്പ്യൂട്ടർ. ശരിടാ, ശരി ശരി. അല്ലടാ, അതെ ഇന്ന് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒരു സംഭവം ഇടയിൽ നമുക്കൊരു ഒരു സ്ഥലം കാണാൻ പോവാ. ക്ലൗൺ മോട്ടൽ എന്ന് പറയുന്നേ, അങ്ങോട്ടൊന്ന് പോയല്ലോ. അതെ അതെ, ഇവിടെ ആൾക്കാരൊക്കെ പറയണ്ടാണ്. അവിടെ ആൾക്കാരൊക്കെ പറയണ്ടാണ് എന്താ അവിടെ എന്തോ ഈ ഗോസിനെ കാണാൻ പറ്റും എന്നൊക്കെ പറയണ്ട. അതായത് എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് പറയുന്നത്. ഗോസ്റ്റൊന്നും ഇല്ല, പക്ഷെ ആൾക്കാര് പറയണത്. അപ്പൊ അവര് ആൾക്കാരെ പറ്റിയിട്ടാക്കാൻ വേണ്ടി നമ്മളൊന്ന് പോണതാണ്. എന്താണ് നിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ? ഞാനിവിടെ പട്ടിന്റെ ചെങ്ങല നീ കയ്യിലിട്ടാ. നീ പട്ടിക്ക് കഴുത്തിലുള്ള ചെങ്ങലയാ ഞാൻ അടുത്ത് വഴിട്ട്. അല്ല, ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കണ്ട അവിടെ പ്രായതണ്ട് അതുണ്ട് ഇതുണ്ട്. അപ്പൊ നമ്മടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയാ. ക്യാമറയില് പകർത്തിയിട്ട് നമുക്ക് വല്ല ചാനലിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാം. അവിടെ ഒന്നും നമ്മള് നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, അവിടെ ഇടാനുള്ള ഒരു പരിപാടിയാ. നമ്മുടെ ഫോണില് റെക്കോർഡ് ചെയ്യാം, ഫോണില് റെക്കോർഡ് ചെയ്യാം. അവിടെ ഉണ്ടാവൂടാ പ്രായതുണ്ടാവും. നീ എന്താ പറയണേ? എനിക്കും വെറുതെ നാട്ടുകാരോരോന്നുണ്ടാക്കണേ. ആൾക്കാരുണ്ടാക്കണ്ട, അവിടെ പോയി ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് ഇവര് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, അവിടെ 3 മണിക്കാണ് അവിടെ പ്രായം വരിക. 3 മണിക്ക് നമ്മളെ ഏകദേശം ക്ലൗഡ് മോഡലിൽ അവിടെ എത്തിണ്ടാ. ഇങ്ങനത്തെ സീനൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞേ. എടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എടാ, നമ്മള് ടോർച്ച് വേണം ശരിക്കും. എന്റെ കാലും ഒരു ടോർച്ച് ഇല്ലേ പോലെ. പ്രദേശമേ കാണാൻ പറ്റില്ല, കണ്ണൊക്കെ മങ്ങി പോണു. അതെ, പോ എങ്ങനെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാടാ. ദുബായിൽ കൊണ്ടുവന്നാണോ? എന്റെ എല്ലാ കോസ്റ്റ്ലി ഐറ്റംസാ. ഇത് ഭയങ്കര എന്റെ വണ്ടി ഒരു രക്ഷയില്ല. ബൈക്ക് വീണാൽ എന്തോ ഒരു കാര്യമായിട്ട് എന്തോ ഉണ്ട് തന്നെ എനിക്കൊരിത്. നിനക്ക് എന്തേടാ, നീ എന്തിനാ ഇതൊക്കെ പേടിക്കണേ? നീ നമ്മളിതൊക്കെ എത്ര കണ്ടേക്കണ്. ഇതല്ലേ ക്ലൗഡ് മോഡൽ? ആ, അതെവിടെ ചേച്ചി? ചേച്ചി, ഹലോ. ചോദിച്ചിട്ട് ചേച്ചി, ഇത് ക്ലൗഡ് മോഡൽ അല്ലേ?
പോലീസ് ആയി. അയ്യോ, ഞങ്ങള് കള്ളന്മാരെന്നല്ലേ ചേ. എടാ പോവാടാ പോവാടാ, ഇതാണ് സ്ഥലം. എടാ ഇവിടൊക്കെ എന്താടാ പേടിക്കാനുള്ളത്? പ്രൈവറ്റ് പ്രോപ്പർട്ടി, ബാക്ക് ഓഫ്. കുറുക്കന്റെ സൗണ്ട് ഒക്കെ കേക്കണ്ടല്ലോ അളിയ. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയണ്ടേടാ, അറിയില്ലടാ. ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നേ. എന്നിറങ്ങിയേട്ടോ കുറുക്കനോ? ആ ശരിയാടാ, കുറുക്കന്റെ സൗണ്ട് ഞാൻ ഇവിടെ ശ്രദ്ധിച്ച. ഇവിടെ 3 മണിക്കാണ് പ്രേതം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയണേ. അപ്പൊ നമ്മള് 3 മണിക്ക് എന്നാടാ കണ്ട, ഇത് പഴയൊരു സ്വിമ്മിംഗ് പൂളാടാ കണ്ട. പഴയൊരു സ്വിമ്മിംഗ് പൂളാന്ന് പറഞ്ഞത് ഒരു മോട്ടലാടാ കണ്ട. അവിടെ മോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ഒരു എന്താ പറയാ, ആൾക്കാർ ഇങ്ങനെ തവില്ലടാ, ലൈക്ക് താമസിക്കാനൊക്കെ ലോഡ്ജ് ലോഡ്ജ് അതിനെ. പക്ഷെ ഇവിടെ പഴയ എന്തൊരു ദുരന്തം നടന്നിട്ടാ ഇവിടെ കണ്ട. ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞാണ്. ഇവിടെ ആരോ തൂങ്ങി മരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊറേ. പിന്നെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയണേ. അങ്ങനെ ആൾക്കാരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ? ഇതിന്റെ പേര് ഇതിനെ മോട്ടൽ എന്നാ പറയാ, അതായത് ലോഡ്ജ് ക്ലൗൺ മോട്ടൽ എന്നൊക്കെയാണ് ഇവര് ഇപ്പൊ ഇതിന് പേര്. ഇതാണ് എടാ ഇവിടെ ഒരു പറയണ, ഇവിടെ ഒരു ക്ലൗണിനെ കണ്ടു. അതായത് പ്രേതെന്നാണ് ആൾക്കാരൊക്കെ പറയണത്, പക്ഷെ ക്ലൗണിനെ കണ്ടു. കാരണം ഇത് ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയതാ പേടിച്ചിട്ട്. എന്തൊക്കെയോ വിഷുവിന്റെ എനിക്ക് തീരെ പേടിയില്ല. എനിക്കും പേടിയൊന്നുമില്ലടാ, എനിക്കും പേടി. ഉള്ളിക്ക് കേറണ, ഉള്ളിക്ക് കേറണ, ഉള്ളിക്ക് കേറണ. ചേട്ടൻ വന്നേക്കണു. ചേട്ടൻ എന്ത് ചേട്ടൻ? ഫ്രണ്ടില് നീ ഇക്കടെ കണ്ടില്ലേ പടാ? അതാരാടാ? ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേക്കണോടാ. എടാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തൊരു അപകടം, ഇവിടെ സൗണ്ട് കേട്ടില്ല. വന്ന് നോക്കാം, വന്ന് നോക്കാം. നീ എവിടെയാ? എടാ നമ്മുടെ വണ്ടി എന്തി? വണ്ടിയാ? നമ്മള് വന്ന വണ്ടി എന്തി? വണ്ടി നമ്മൾ എവിടെയാ പാർക്ക് ചെയ്തേ? വണ്ടി പൊട്ടി തെറിച്ചല്ലോ. വണ്ടിയല്ലേ കിടക്കണ ഇവിടെ? വണ്ടി ഇവിടെയാണ്. വണ്ടിയല്ലടാ ഇവിടെ ഉണ്ട്. ഞാൻ എന്തോരം പൈസ കൊടുത്ത് എന്തോരം കഷ്ടപ്പെട്ട് മോഡിഫൈ ചെയ്ത വണ്ടിയാ. അല്ലടാ, തിരിഞ്ഞു നോക്കിയടാ. സോംബി സോംബി പോലെ ഒരാള്. ചേട്ടാ ചേട്ടാ, ഹലോ. എടാ പോടാ, പോടി പ്രേതണ്ട് ഇവിടെ. പോടി പോടി എനിച്ച് പോടി ഇവിടെ മൊത്തം. എടാ വാട 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 വാടാ. എന്തൊരു സൗണ്ട്, എന്തൊരു സൗണ്ട്! എടാ പെന്നി വെസിന്റെ കൊടുത്തൊരു സൗണ്ട്. പക്ഷെ സോംബി ആയിരുന്നു അല്ലേ? പെന്നി വെസിന്റെ സൗണ്ട് കേട്ടാ നീ. കേട്ടാ ഒരു ചിരി.
ടോമി എനിക്ക് പേടിയാണ്ടാ. ഇതിവിടെ ഒരു ക്രീപ്പിനെസ് തോന്നുന്നു, ഒരു പെണ്ണി വയസ്സിന്റെ ചിരിയാടെ കണ്ട ഒരു പൂച്ച അടങ്ങുന്ന ഇവിടുന്ന് വന്നേ വന്നേ വന്ന് അപ്പഴേ പറഞ്ഞ. ഞാൻ പക്ഷെ വിശ്വസിച്ചിരുന്നില്ലടാ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ച്. ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ടളിയ പെണ്ണി വയസ്സറാ. Do you want to play with me? Hey, no! Hey, come here! 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 എടാ പെന്നി വൈസ് അവിടെ ചാവില് ഒരിക്കലും. അല്ല നീ കണ്ട, നീ കണ്ട കണ്ട് സാധനം കണ്ടു പെന്നി വൈസ് തന്നെ. ആ പെന്നി വൈസ് അടാ അളപ്പുറത്തെ ബിൽഡിങ്ങില്. നീ എവിടെ പോയി? ഭാഷയുടെ പറയണൊന്നും മനസ്സിലാവില്ല. വാണ വാണ ഞാൻ ഒരു കാര്യം പറയട്ടെ, നോക്കി ബിൽഡിങ്ങിന്റെ മുകളിൽ കേറിക്കാൻ പറ്റുമെന്നൊക്കെ. ഞാൻ ശരിക്കും കണ്ടോളിയാ, ഞാനും കണ്ടോളി. ഇവിടെ ആൾക്കാരൊക്കെ കൊന്നിട്ടുണ്ടായി. എന്താണ് ഇവര് സോസ് കുടിച്ചിട്ട് തുപ്പിയാക്കണേ? അമ്മമാര് വെള്ളം അടിച്ചിട്ടേ ഇവിടെ വന്ന് കിടക്കാൻ. വാട ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എങ്ങനെ പോവാ? ഞാൻ നേരത്തെ കേറിയതായിരുന്നു. ഞാൻ വെടി വെച്ചിടാ, പക്ഷെ എനിക്ക് കൊള്ളാം. അവൻ ഇനി വല്ല ബോഡിയാർമർ ഇട്ടോന്നും അറിയത്തില്ല. അല്ലടാ അത് പെന്നി വയസ് ആണെ കൊള്ളില്ലടാ. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കേറിക്കിട്. അപ്പുറത്തെ ഞാൻ വെടി വെച്ചോ. കളിക്കാൻ താല്പര്യണ്ടോ? കമ്മോൺ ഞാൻ വെടി വെക്കും. ഒന്നും ഉണ്ടാവില്ലടാ. ഓടി രക്ഷപ്പെടാ, ഓടി രക്ഷപ്പെടാ. വാടാ എനിക്ക് തോന്നുന്നു ആദ്യത്തിന്റെ പുറത്തേക്ക് വരില്ല. എനിക്ക് ആൾക്കാർ പറയണ സത്യാണ്. വേമ്പ 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 പട്ടിയാണ് പട്ടി പെന്നി വയസിന്റെ തന്നെയാണു. എടാ എല്ലാവരും പോയിട പെടുന്നു. ലേറ്റ് ഒക്കെ ഫൈസിട്ടില്ലേ ഇവിടെ തീയിട്ടേക്കണേ. ചളിയ സീനേട്ടാ. അവിടെ പോവാൻ പാടില്ലായിരുന്നു നമ്മള്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്റെ വണ്ടി രൂപയുടെ വണ്ടിയാന്നറിയോ? എത്ര മില്യൺസ് ഓഫ് മില്യൻസ് വണ്ടി പണിതിട്ടുണ്ടെന്നറിയോ? എന്റെ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ക്ലൗൺ മോഡലിൽ എന്തൊക്കെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അറിയില്ല. എന്താ സംഭവം? ഞങ്ങളാകെ പേടിച്ചു വരണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാന്ന് ചോദിച്ചു. ക്ലൗണ് ഞങ്ങളെ പിന്നാലെ വന്നു. പെന്നി വയസ്സാണ് ആ ക്ലൗൺ. ഞാൻ ഞങ്ങൾക്ക് തോന്നത് അത് തന്നെയാണ് പെന്നി വയസ്സ് തന്നെയാണ് ഗീസ്. അപ്പൊ ഈ ഒരു വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കാണ്. ഇതിന്റെ വേറെ പാർട്ട് പെർഫെക്റ്റ് ഗെയിമിംഗ് വെച്ചാൽ എന്റെ ചാനൽ ലവ് പെർഫെക്റ്റിനെ സപ്പോർട്ട് ചെയ്യുക. ചങ്ങായി റോ 250k ആണ്. പിന്നെ നമുക്ക് നമ്മുടെ സപ്പോർട്ടിനായിട്ട് റാൻഡമൈസറി ഉണ്ട്. റാൻഡമൈസറിനെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ദിവസം വരാം എല്ലാവർക്കും. ബൈ ബൈ.